കൊച്ചി ചരിത്ര ശേഖരങ്ങളാൽ സമ്പുഷ്ടമാണ്. വിദേശ ആധിപത്യത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും കൊച്ചിയിലുണ്ട്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ജൂതന്മാരുടെ പള്ളിയായ പരദേശി സിനഗോഗ്. അതിന്റെ ചരിത്രവും അവരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമുക്കൊന്നറിയാം. ജൂതന്മാർ വന്നത് സ്പെയിനിൽ നിന്നും ബബലോണിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. അത് ആദ്യമായിട്ട് സെറ്റിൽ ചെയ്തത് കൊടുങ്ങല്ലൂര്. 2000 വർഷമായി ജൂതന്മാർ ഈ കേരളത്തിൽ വന്നിട്ട് കൊടുങ്ങല്ലൂർ സെറ്റിൽ ചെയ്ത് പോർച്ചുഗീസ് മൂസ് അറ്റാക്ക് ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് ചേതമംഗലത്ത് പോയി. ചേതമംഗലത്തും അറ്റാക്ക് ചെയ്തിട്ട് അവിടെ തിരിച്ച് മാളയിൽ പോയി. അങ്ങനെ മാളയിൽ നിന്നാണ് തിരിച്ച് കൊച്ചിയിൽ വന്നത്, മട്ടാഞ്ചേരിക്ക്. മട്ടാഞ്ചേരി പാലസ് തൊട്ടിപ്പുറത്താണ്. അപ്പോൾ മഹാരാജാവാണ് ഈ സംരക്ഷണം ഈ സ്ഥലം കൊടുത്തത് സിനഗോഗ് സ്ഥാപിക്കാൻ. 1568 ഇവിടെ സിനഗോഗ് സ്ഥാപിച്ചു. നാനൂറ്റി 456 കൊല്ലം പഴക്കമുണ്ട് ഈ സിനഗോഗിന്. അതുകൂടാതെ ഫ്ലോറ് താഴെ കാണുന്ന ഫ്ലോറ് ചൈന മണ്ണൊക്കെ ചൈനീസ് സ്റ്റൈൽസാണ്. ഓരോ ചിത്രങ്ങളും വ്യത്യാസങ്ങളാണ്, കൈകൊണ്ട് വാച്ചിരിക്കുന്നത്, ഹാൻഡ് പെയിൻറ്റാണ്. 1100 ടൈൽസ്, 1100 ചിത്രങ്ങൾ, 250 വർഷം പഴക്കം. അതുകൂടാതെ അതിനകത്തുള്ള ലൈറ്റ്സ്, മെലിഡിന ലൈറ്റ്സ് യൂറോപ്യൻ ക്ലാസ്സാണ്. ബെൽജിയം സൈഡ് ലാംപ്സ്, ആ ബെല്ലിയ ലൈറ്റ്സ്, സെൻട്രലുള്ള ലൈറ്റ്സ് ഇറ്റാലിയ മുറാനോ. പണ്ട് കാലഘട്ടങ്ങളിൽ അതെല്ലാം ക്യാൻഡിലായിട്ട് ഉപയോഗിക്കും. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ, അപ്പോൾ ക്യാൻഡിലായിട്ട് ഉപയോഗിക്കും. പിന്നീട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ വ്യത്യാസപ്പെടുത്തിയാണ്. 200 വർഷം പഴക്കമുണ്ട് ആ ലൈറ്റ്സ്. അതുകൂടാതെ സെൻട്രലിൽ കാണുന്ന റൗണ്ട് കാണുന്ന അതാണ് പ്രസംഗപീഠം. അവിടെ നിന്ന് അധ്യക്ഷം വഹിക്കുന്ന റബ്ബി കാട്ടിൻ്റെ ബാക്കിലാണ് ഹോളി ബുക്ക് വെച്ചിരിക്കുന്നത്. അത് അവിടെ നിന്ന് തുറന്നെടുത്ത് ആ സെൻട്രലിൽ വെച്ചിട്ട് വായിക്കും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും. തോറാന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം. ഒരു ബുക്ക്സ് 54 പേജ്, അങ്ങനെ തോൾ ചൂടായിട്ട് 5 ബുക്ക്സ് ഉണ്ട് മോശയുടെ. അതാണ് ജോയിസിൻ്റെ ബൈബിൾ പോലെ ഒരു ഓൾഡ് ടെസ്റ്റമെൻറ്റ്. അതുകൂടാതെ ഐഡൽ വർഷിപ്പ്, കമ്മ്യൂണിയൻ, സ്റ്റാച്യു, മ്യൂസിക് ഇതൊന്നും പാടില്ല. അപ്പോൾ അതാണ് റിലീജിയസ് ബുക്ക്സ്. പിന്നെ ജോയിസിൻ്റെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഡിസംബറിൽ നടക്കുന്ന ഒരു അനൂക്കിയ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അത് 8 ദിവസമാണ്. അപ്പോൾ ഇന്നലെ തുടങ്ങിയത്, 18-ാം തീയതി തുടങ്ങി, ഇന്ന് 19-ാം തീയതി, ഇന്നൊക്കെ 2 ആയി. അടുത്ത 25-ാം തീയതി വരെ ആ വിളക്ക് കത്തിക്കും. അപ്പോൾ ഒരു റബ്ബായി ഈ സ്ഥലം വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ 2 മാസമായി ഇവിടെ. അപ്പോൾ 1 വർഷം വരെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം വഹിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയും ഇല്ലാത്ത ദിവസം അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ടൂറിസ്റ്റ് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കൻ ജൂതന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കത്തിക്കാം. അങ്ങനെയാണ് അത് എല്ലാ ഇയറിലും അങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വിളക്ക് കത്തിക്കുമ്പോൾ 10 പേര് വേണം. അപ്പോൾ ഒരു കോറൻ തേയുള്ളൂ, അസാറ അല്ലെങ്കിൽ മിനിയാൻ എന്ന് പറയും. എന്നിട്ടാണ് നമ്മൾ പ്രയർ നടത്തുന്നത്. അപ്പോൾ ഇന്നലെ പ്രയർ ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹം വന്നപ്പം കുറച്ച് പേരൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇസ്രായേലും അമേരിക്ക, ഇംഗ്ലണ്ടും, ഓസ്ട്രേലിയ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം 6:30 വിളക്ക് കത്തിച്ച് 7 മണിയായപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് 8 മണിയായി എല്ലാവരും പോയപ്പോൾ. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ എൻ്റെ ഡിന്നറൊക്കെ ഒരുക്കി എല്ലാവർക്കും ഡിന്നറൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെയാണ് ശരിക്ക് വലിയൊരു ആഘോഷം അനുഭവിക്കുക. പിന്നെ ഒക്ടോബറിൽ ജൂയിഷിൻ്റെ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പ് സെപ്റ്റംബറിൽ ജൂയിഷ് ന്യൂഇയർ. കൊല്ല വർഷം ജൂയിഷ് തുടങ്ങുന്നത് സെപ്റ്റംബറാണ്. അപ്പോൾ ഈ വർഷം സെപ്റ്റംബർ 26-ാം തീയതി തുടങ്ങി. ഒക്ടോബർ 16, 17, 18 ബിഗ് ഫെസ്റ്റിവൽ, അതായത് സിംഹാ തോറ എന്ന് പറഞ്ഞാൽ ജൂയിഷിന് മോശിൽ നിന്ന് കൊടുത്തേക്കുന്ന ഹോളി ബുക്കിനാണ് തോറ. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ സെലിബ്രേഷൻ്റെ പേരാണ് സിംഹാ തോറ. സിംഹാ തോറ എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസം നല്ലൊരു ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെളിയിൽ നിന്ന് തന്നെ ടൂറിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കയറ്റും. ആ സമയത്ത് നമ്മൾ ആ ഫെസ്റ്റിവൽ തുടങ്ങിക്കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനെ കയറ്റി കാണിക്കും. അതായത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ട് ഗോൾഡിൻ്റെ ക്രൗണൊക്കെ ഉണ്ട്. ഒരു ക്രൗൺ തിരുവനന്തപുരം മഹാരാജ 1805 കൊടുത്തതാണ്. പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ മഹാരാജ ചേർമൻ പെരുമാൾ ഒരു ഗോൾഡിൻ്റെ ക്രൗൺ കൊടുത്തു. കൊച്ചിൻ മഹാരാജ ജഗന്നാഥ വർമ്മ അദ്ദേഹം ഒരു ഗോൾഡിൻ്റെ ക്രൗൺ കൊടുത്തു. കമ്മ്യൂണിറ്റി ഒരു ഗോൾഡിൻ്റെ ക്രൗൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇസ്രായേലിലേക്ക് നമ്മുടെ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറി വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പം അതിന് വേണ്ട സഹായം ചെയ്തുകൊണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി റോയൽ ഫാമിലിയിലെ ഒരു ഗോൾഡ് ക്രൗണ് ഇസ്രായേൽ ജെറുസലേം മ്യൂസിയത്തിൽ അത് കൊണ്ടുപോയി. 2018 ഞങ്ങളൊക്കെ പോയപ്പം അത് കണ്ടിരുന്നത്, കാരണം ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അറിയുന്നുകൊണ്ടിട്ട് ഞങ്ങളെ കയറി കാണിച്ചു അവിടുത്തെ മ്യൂസിയത്തിൽ.
അപ്പോൾ ഈ ക്രൗൺ ആർമീസ് ഇതിൽ വെച്ചിട്ടുണ്ട്. കൊച്ചിൻ ജൂയിഷ് കമ്മ്യൂണിറ്റി റോയൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ 450 ഭാഷ ആഘോഷിച്ചത് 2018. അപ്പോൾ ഇസ്രായേലിന് പോയിട്ടുള്ള ആൾക്കാർ കുറച്ച് പേര് ഇസ്രായേൽ, അമേരിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് എല്ലാവർക്കും വരാൻ പറ്റില്ല. 600 പേര് കൊച്ചിൽ വന്നിട്ട് നല്ലൊരു സെലിബ്രേഷൻ നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് എല്ലാവരും കാണിക്കാൻ. വരുന്ന ടൂറിസ്റ്റിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ ഫോട്ടോയും ആ ഗ്രൂപ്പിൻ്റെ എല്ലാ കൊച്ചിയിലെ കമ്മ്യൂണിറ്റിയിലെ പരദേശി സിനഗോഗ് എന്ന് അറിയപ്പെടുന്നു. കാരണം ഇവരൊക്കെ ആൻസിസ്റ്റർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പെയിനിൽ നിന്നും ബബലോണിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർത്തണവർ. അപ്പോൾ ഇതിനെ പറയുന്നത് പരദേശി സിനഗോഗ്. അപ്പോൾ ഈ സിനഗോഗിൻ്റെ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യദിനം, 1949 ഇന്ത്യ ഗവൺമെൻറ് ഇസ്രാ ഗവൺമെൻറ് എഗ്രിമെൻ്റ് സൈൻ ചെയ്തുകൊണ്ട് ധാരാളം പേര് തിരിച്ചുപോയി. ഇസ്രായേലും സ്പെയിനിലും ബബലോണും ബഗ്ദാദിലൊക്കെ തിരിച്ചു പോയതിനോട് കൂടുതൽ ആൾക്കാർ ഇസ്രായേലിലേക്കാണ്. ബാക്കിയുള്ളവർ അമേരിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ സെറ്റിൽ ചെയ്തു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ ഉള്ളത് 5 ഫാമിലി 14 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 പേര് യൂറോപ്യൻ ആണ്, അതായത് പരദേശി. ബാക്കി നമ്മുടെ കൊച്ചി, എറണാകുളത്ത് കുറച്ച് മലബാർ ജൂയിഷ് ഉണ്ട്. അവർ വന്ന് സഹകരിച്ചിട്ടാണ് ഈ പ്രയർ നടക്കുന്ന എല്ലാ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും. അവരെ പറഞ്ഞ മലബാർ ജൂയിഷ്, ബ്ലാക്ക് ജൂയിഷ്, ഇത് വന്നിട്ട് വൈറ്റ് ജൂയിസിന് സിനഗോഗാണ്. അതാണ് പരദേശി എന്ന് ഉദ്ദേശിക്കുന്ന കാരണം. അപ്പോൾ അവരും ഇവരെ കൂടെ സഹകരിച്ചിട്ടാണ് പെരുന്നാളുകളും ഈ ആഴ്ചയിലുള്ള സർവീസൊക്കെ നടക്കുന്നത്. ഇത് കൂടാതെ വിദേശത്ത് വിദേശികളുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജൂതന്മാർ വന്ന് ഇവിടെ വന്ന് പ്രയർ നടത്തും ഓരോ ഫെസ്റ്റിവലിന്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ആ ഏപ്രിൽ മാസം പേസ, അതായത് പാസ്ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം അവധിയുണ്ട്. ആ ദിവസങ്ങളിൽ 10 ദിവസം നമ്മൾ പൂട്ടിയിടും. അപ്പോൾ വെളിയിൽ നിന്ന് അവരൊക്കെ എന്തെങ്കിലും ഭക്ഷണം ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പാവമാണ്, അല്ലെങ്കിൽ അത് ഹീബ്രു ഭാഷ പറഞ്ഞ ആസൂറാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് 10 ദിവസം പൂട്ടിയിടും ഏപ്രിലിൽ. ആ 10 ദിവസം ഫെസ്റ്റിവൽ ആഘോഷിക്കും, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവരൊരു വീടുകളിൽ പോയിട്ട് അവർ ഡിന്നർ, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഡിന്നർ ആയിരിക്കും. അതാണ് പാസ് ഓവർ, അത് ഏപ്രിൽ മാസം. അതുകൂടാതെ പിന്നെ ഉള്ളത് മറ്റേ സെപ്റ്റംബറിൽ തുടങ്ങിയ ജൂയിഷ് ന്യൂ ഇയർ, കൊല്ലവർഷ ആദ്യത്തെ സെപ്റ്റംബറിൽ. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ സിംഹാത്തോർ ആഘോഷിക്കും. അതാണ് ജൂയിഷിൻ്റെ ഫെസ്റ്റിവൽ ഇപ്പോഴുള്ള കൊച്ചിയിലെ ജൂതന്മാർ ആഘോഷിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ ജൂതന്മാർ എറണാകുളത്തുള്ളവരൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ അത് അവർ ഷെഡ്യൂൾ കാസ്റ്റ് പോലെയാണ്, അതായത് ബ്ലാക്ക് ജൂ എന്ന് പറഞ്ഞിട്ട്. ആ ബ്ലാക്ക് ജൂ അവിടെ അങ്ങനെയുള്ള കാര്യത്തിൽ സഹകരിക്കാത്ത കാരണം കൊണ്ട് ഇവർ വന്ന് സഹകരിച്ചിട്ട് ഇപ്പോൾ 2 കൂട്ടരും കൂടി സഹകരിച്ചിട്ടാണ് ഓരോ ഫെസ്റ്റിവലും ജൂയിഷിൻ്റെ ന്യൂഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുകൂടാതെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂർ വന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് അതിൽ ആകെ ഒരാളേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അദ്ദേഹമാണ് അവിടുത്തെ പള്ളി നോക്കുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ഈ സിനിമ ജൂയിഷിൻ്റെ ട്രസ്റ്റാണ്. അത് ഇപ്പോൾ ഒരു മ്യൂസിയം ഇവിടെ പണിയുന്നുണ്ട്. മിക്കവാറും ആ മ്യൂസിയം പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ് ആവും. മിക്കവാറും ഈ സിനഗോഗ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യും. കാരണം തലമുറകൾ ഇനിയിപ്പോൾ നോക്കാനായിട്ട് ആരുമില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ ബോസ് ഉള്ളത് അദ്ദേഹം അമേരിക്കയിൽ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് 4 പേരുണ്ട്. 4 പേരാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ കെയർ ടേക്കർ, എൻ്റെ പേര് ജോയി എന്നാണ്, കെ ജെ ജോയി. ഞാൻ 35 വർഷം സർവീസ് ഉണ്ട് ഈ സിനഗോഗിൽ. നേരത്തെ എൻ്റെ ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ബ്രദർ, പിന്നെ ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മകനും ഞാനും പിന്നെ 3 പേര് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സിനഗോഗ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണം. ഞങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ പിന്നെ ടൂറിസ്റ്റ് വരുന്ന സീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2 വർഷം കൊറോണയായിട്ട് പൂട്ടിയിട്ട് ഇപ്പോൾ തുറന്നിട്ട് ഇപ്പോൾ കൂടിയൊരു 8 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവംബറിലൊക്കെ സീസൺ ടൈമാണ്. എന്നാലും ആൾക്കാരൊക്കെ കുറച്ച് പറഞ്ഞിട്ട് ഈ വിനാലൊക്കെ തുടങ്ങിയതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റ് ഇപ്പോൾ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ അവർക്ക് വിസ കൊടുക്കുന്നില്ല, ഫ്ലൈറ്റ് ഇല്ല വിദേശികൾ. അതിന് വിദേശികളുടെ കുറവാണ്. ഇപ്പോൾ ഷിപ്പിലെ ആൾക്കാർ പറഞ്ഞാണെങ്കിൽ ഷിപ്പിലൊക്കെ കുറച്ച് പേരൊക്കെ ഇറങ്ങിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങിയില്ല. അതിൽ കുറച്ച് യുദ്ധന്മാരായതുകൊണ്ട് അവർ വന്ന് കയറി കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവർ വന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറച്ച് കുറച്ച്. ഇപ്പം നമ്മുടെ ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം നമ്മളെ ഇന്ത്യൻസ്, അതായത് നോർത്ത് ഇന്ത്യൻസ്, ഗുജറാത്ത്, ബോംബെ, കൽക്കട്ട, ഡൽഹി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് കേരളത്തുകാരും കേരളത്തിന് ഒട്ടാകെ ആൾക്കാർ, അതായത് ഇതിനെ അറിയാത്ത ആൾക്കാർ, ഇത് അറിയുന്ന ആൾക്കാരും ഇപ്പോൾ ഇതിനെ കുറച്ചും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ഞങ്ങൾ കൂടുതലായിട്ട് അത് എഴുതിക്കൊണ്ടിട്ട് അവരിപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മുടെ മലയാളികളാണ് ഇപ്പോൾ ഇവിടെ വന്ന ഇതാകുന്നത്. കാരണം ഈ സിനഗോഗ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഫേമസ് ആണ്. ഇതേപോലത്തെ സിനഗോഗ് ഇന്ത്യയിൽ വേറെ ഇല്ല. ഇന്ത്യയിൽ സിനഗോഗ് ഉണ്ട്, ബോംബെയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഡൽഹിയിലുണ്ട്. അതൊക്കെ ഇതാണ് എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ സിനഗോഗിനെ പറയുന്നത് ബെനി ഇസ്രായേലി എന്ന് പറയും. ബെനി ഇസ്രായേലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആൻസിസ്റ്റർ
ഇസ്രായേൽ വന്നിട്ടുള്ള ഉണ്ടാണ് ബനേ ഇസ്രായേൽ. ഇതെന്ന് വെച്ചെങ്കിൽ യൂറോപ്യൻ സിനഗോഗാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ചരിത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനഗോഗ് വേൾഡിൽ അറിയപ്പെടുന്ന സിനഗോഗാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് ആണ്. ഇതെല്ലാവർക്കും വലിയ താല്പര്യമാണ് ഈ സിനഗോഗിന് വന്ന് കണ്ട് ചില ആൾക്കാർ പ്രാർത്ഥിക്കും, ചില ആൾക്കാർ വന്ന് വഴിപാടിടും. അതുകൂടാതെ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമുള്ള സിനഗോഗാണ്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, കേരളം മാത്രമല്ല ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു ഇമ്പോർട്ടൻസ് പ്ലേസാണ് സിനഗോഗ്. പിന്നെ എറണാകുളത്തിൽ സഹകരിക്കുക മാത്രമുള്ളൂ. പക്ഷെ അവർ ഇതോട് ഈ സിനഗോഗായിട്ടവർക്ക് സഹകരണമൊന്നുമില്ല, അങ്ങനെ സഹായം ഒന്നുമില്ല അവർക്ക്. അവർ സഹായിക്കുന്നില്ല. ഈ പരദേശികൾ ഈ രണ്ടുപേരുള്ളവരാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ഇതിൽ സഹകരിക്കുക. ഇതിൻ്റെ ഫെസ്റ്റിവൽ, ഇതിൻ്റെ മാനേജ്മെൻ്റ് വർക്ക്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഞങ്ങളുടെ മേഡത്തിന് ഇപ്പോൾ ഒരു 87-88 വയസ്സുണ്ടാവും. പുള്ളിക്കാരുടെ മകനാണ്, അമേരിക്കയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന അയാൾ 2-3 വർഷം കൂടുമ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൂടെ ഉണ്ടാവും. അതിൻ്റെ പേര് ഡേവിഡ് അലേഹുവ. അദ്ദേഹമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ, ജൂ ട്രസ്റ്റ് പോലെ അദ്ദേഹം നടത്തുന്നത്. ഇതാണ് സിനഗോഗിൻ്റെ ചരിത്രം. ഇനി മോർ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ ഹിസ്റ്ററി.